ഓ നമോ നാരായണായ താടകാവനം പ്രാപിച്ചിടിനോരനന്തരം കൂടസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമം വാരിധേരാമം പോകുമാറില്ലീ വഴിയാരുമേ ഇതു കാലം. കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വരം പോറ്റീ. കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞ്ഞാണൊലി ചെയ്തു രാമനെല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം. ചെറുഞ്ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരിക വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചുരാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണം ഘോഷിതഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായോരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശികമുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാമാശു രാഘവനുപദേശിച്ചു സലക്ഷണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്തയാ. പുലർക്കാലേ പൊക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെതിരേറ്റു വന്നിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്നിച്ചു മുനികളെ പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്ത. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോത്തമ ഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതും ചെയ്തു. ദുഷ്ടരാ നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിതേ. യാഗവും ദീക്ഷിച്ചതും കൗശികനതുകാല ആഗമിച്ചതു നക്തഞ്ചരന്മാർ പടയോടും മധ്യാഹ്നകാലേ. മേൽഭാഗത്തിങ്കിൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാമനൊരു ശരണമന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്നു വീണിതു രാമബാണം അന്നേരം എവിടെയും. ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണേ എന്ന ഭയം പൊക്കിയിടിനാൻ. ഭക്തവത്സലനഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാനന്നു തുടങ്ങി മാരീചനും. പറ്റലർ കലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതുശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവധുന്നുപികളും ഘോഷിച്ചിതതു നേരം. യക്ഷകിന്നരസിദ്ധചാരണഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു ഉണർന്നാശ്രു പൂർണാദ്രാകുല നേത്രപാദപത്മങ്ങളോടും
ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ ജനകമഹീപതി തന്നുടെ മഹായജ്ഞമിനി വൈകാതെ കാണാൻ പോകണം വത്സന്മാരെ ചൊല്ലഴും ത്രയംബകമാകിന മഹേശ്വര വില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാഭൂമി ബാലേന്ദ്രന്മാലർച്ചിതമനുദിനം ക്ഷോണീപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസ്വത്വമാകിയ ധനോരത്നം താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദ പലതാ കുസുമഫലങ്ങളാൽ സർവമോഹനഗരം ജന്തുസഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ഡരീകേക്ഷണനും ഈ വണ്ണമരുൾ ചെയ്തു ആശ്രമപദമിതമാർക്കുള്ളു മനോഹര ആശ്രയയോഗ്യം നാനാജന്തുസംവീതം താനും എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ തത്വമെന്തെന്നരുൾ ചെയ്യണം തപോനിതേ എന്നതു കേട്ടു വിശ്വാമിത്രനുമുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനി വാട്ടമില്ലാത്ത തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസ്സ വാഴും കാലം ലോകേശൻ നിജ സുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണകൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ട് ദുശ്ചവനനെന്നും കുസുമായുധ വശനായാൻ ചെന്തുണ്ടിവായി മലരും പന്തുക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ ചെന്തബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്തനായി വന്നാനല്ലോ അന്തരാത്മനി വിഭുതേന്ദ്രനു മതിനിപ്പോൾ അന്തരം വരാതെ ഒരു അന്തരം എന്തെന്നോർത്തു ലോകേശാത്മജ സുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമാതീങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തര പൊക്കാനുടജാന്തരേ പരവശാൽ സൂത്രമഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കും മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രയും ബേഭതു പൂണ്ടുനിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നിന്നു നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുവനിപ്പോൾ സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുവനിപ്പോൾ ചൊല്ലിനാനതു നേരം
താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമക്കിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി ഒറുത്തുകൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചേടുക ചെയ്ത ദുഷ്കർമ്മഫലമെല്ലാം. തപസ്സീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോൾ അഹല്യയും ദേവതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നുപാരം. ദുഷ്കൃതമൊടുങ്ങുവാനതിനിന്നു ചൊല്ലേടുവൻ നിഷ്കൃതിയായുള്ളോരു ദുർധരമഹാവ്രതം. കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാരാതപ വായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം. നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വര കാനനദേശേ മതിയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളം രാമദേവനുമനുജനും ശ്രീരാമപാദാംബോജ സ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം അറിഞ്ഞാലും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കോപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പൊക്കാൻ അന്നു തൊട്ടിവിടെ വാണിയേടിനാളഹല്യയും. നിന്തിരുമലരടിച്ചന്തളിർപ്പൊടിയേൽ പാനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമഷശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യ ദേവി. എന്നാൽ ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചുടജാങ്കണം പുക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജൽഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായി ദഹല്യയും വന്നോരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസ ശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ശാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസ്സോടും സുസ്മിതവക്ത്രത്തോടും ശ്രീവാസാംബുജദല സന്നിഭനേത്രത്തോടും വാസവനീലമണി സങ്കാശ ഗാത്രത്തോടും വാസാവാദ്യമരൗഖ വന്ദിതപാദത്തോടും പത്തു ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും വത്സലൻ തന്നെ കാണായുധഹല്യയ്ക്കും. തന്നുടെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോട് മുന്നമുര ചെയ്തതു മൂർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥനർണോജവിലോചനൻ പത്മജാമനോഹരൻ. ഇത്തമാത്മനി ചിന്തിച്ചുത്ഥാനം ചെയ്തു ഭക്ത്യ സത്വരമർഗാദികൾ കൊണ്ടു പൂജിച്ചേടിനാൾ. സന്തോഷാശുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ.
ചിത്തക്കാമ്പിലങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്താനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായോരാനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൾ ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതുമൂലമത്രയുമല്ല ചൊല്ലാം പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്ന പാംസുലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രാസാദിരേഖത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിച്ചിടുന്നിദേവം ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യനജലനല്ലോ ഭവാൻ തൊൽപാദാംബുജപാംസു പവിത്രാഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽ കണ്ടാത്മാനം ദുർലഭമൂർത്തേ വിഷ്ണു ഓന്നമോ നാരായണായ ഓന്നമോ നാരായണായ ഓന്നമോ നാരായണായ